എൻ്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ സക്സസ് ആയി അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ എവിടെ വിചാരിക്കണോ അവിടെ ഞാൻ എത്ര ഉയർത്തി പോയി അത്രയും തന്നെ താഴോട്ട് വീണ് എൻ്റെ ലൈഫ് എടുക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 15 വയസ്സുവരെ എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. അപ്പച്ചനും അമ്മയും ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ 5-ാമത്തെ ആളാണ്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ 7-ാം മാസത്തിൽ നടന്നു തുടങ്ങിയ ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് 4 വയസ്സുള്ള സമയത്ത് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തതാണ് ഹോസ്പിറ്റലിൽ, പോളിയോ. അപ്പം അങ്ങനെ വന്ന് ഞാൻ തളർന്നു പോയതാണ്. അവിടുന്ന് പിന്നെ ഞാൻ എൻ്റെ 22 വയസ്സുവരെ ഞാൻ നെരങ്ങിയ നടന്നു. 15 വയസ്സ്, 10-ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പഠിക്കണമെന്നായിരുന്നു. അപ്പം അതിന് എനിക്ക് ജോലിനെക്കാട്ടിയും എനിക്കിഷ്ടം ഡിഗ്രികൾ എടുക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷെ എൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വരുന്നതും എൻ്റെ ഫാദറിന് ക്യാൻസറാണെന്ന് അറിയണത് ഒരു ദിവസമായിരുന്നു. അപ്പം എൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ പഠനമെന്നുള്ള ആ ഒരു ആഗ്രഹം അവിടെ സ്റ്റോപ്പായി. പിന്നെ ഒരു വർഷം ആളുടെ ട്രീറ്റ്മെൻറ്റ് ആള് ദൈവം കൊണ്ടുപോയി. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രക്കായി നിൽക്കും. പക്ഷെ ഞാൻ അവിടുന്ന് അത് അങ്ങനെ തന്നെ ഞാൻ നിൽക്കില്ല, ഞാൻ അവിടുന്ന് മൂവ് ചെയ്യും. എനിക്ക് അതുപോലെ ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കണം, ഞങ്ങളുടെ അവിടെ കയർ വിരിക്കുന്ന ഒരു ജോലിയാണുള്ളത്, ഇനിയിപ്പോൾ പഠനം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ച് കയർ വിരിച്ചേക്കാം, എനിക്ക് സ്വന്തമായിട്ട് ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് ചെയ്ത്. അത് ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഞാൻ രാവിലെ എണീച്ച് കുളിച്ച് ഒരുങ്ങി മേക്കപ്പ് റാണിയായിരുന്നു. അപ്പൊ സുന്ദരിയാണ്, അന്ന് ലിപ്സ്റ്റിക് ഒന്നും അടിക്കാൻ കാശില്ല. അപ്പൊ സിന്ദൂരൊക്കെ കലക്കി ഇട്ട് വീടിൻ്റെ ഇപ്പുറത്തെ ഒരു പുളിമരമുണ്ട്, ആ പുളിമരത്തിന്റെ ചോട്ടിലാണ് ചകിരി വിരിക്കാൻ പോണത്. പക്ഷെ ഞാൻ നല്ല സെറ്റപ്പായിട്ട് വന്ന് അവിടെ ഇരുന്ന് കയറി വിരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴേ എൻ്റെ ഉള്ളിൽ എനിക്ക് ഞാൻ ഓർത്തത് ആരോടും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതം തീർന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു 4 ചുവരിൻ്റെ ഉള്ളിൽ, കാരണം നമ്മുടെ അതേപോലെ ഒരു തീരദേശമായിട്ടുള്ള ഒരു സ്ഥലമാണ്, അത്രയും ഇത് വന്നിട്ടില്ല ആ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ച് തീർന്നു എന്ന് വിചാരിച്ചെടുത്ത് ഞാനിങ്ങനെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം നിൽക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ. ഞാൻ എൻ്റെ വീട്ടിൽ ആരും അറിയാണ്ട് ഞാൻ ഒരു അവിടുത്തെ സിസ്റ്ററിന് ഒരു ലെറ്റർ എഴുതി, സിസ്റ്ററെ എനിക്ക് ജീവിക്കണം, എന്നെ എവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എനിക്ക് ആർക്കും ഭാരമാകരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ ആ സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ വിദേശത്തു നിന്നൊക്കെ ഡോക്ടർമാർ വിസിറ്റിങ്ങിന് വരും. അവിടെ 10-60 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടർമാരും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് ഈ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടെ മെച്ചമുള്ള രീതിയിലേക്ക് ആകുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ ചെലവിൽ നമ്മൾ സർജറി ചെയ്ത് അവരെ നമ്മൾ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് അവരെന്നെയാ തിരഞ്ഞെടുത്ത അവിടെ അന്ന് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് അന്ന് 10-13 ലക്ഷം രൂപ മുടക്കി അവരെന്നെ സർജറി ചെയ്തു. എൻ്റെ സർജറിക്ക് ആരും എൻ്റെ ചുറ്റുമുള്ളവർക്ക് സമ്മതമല്ല, കാരണം പേടി. ഇപ്പം ഞാൻ നെരങ്ങി നടക്കുക ആ സമയത്ത്. അപ്പം എല്ലാവരും വിചാരിക്കണ ഇപ്പം നെരങ്ങി നടന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തായിട്ട് മാറാൻ പറ്റും, ഇനി ഇത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോലും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം എന്നെ നിരുത്സാഹപ്പെടുത്തി എല്ലാവരും, വേണ്ട വേണ്ട ഇപ്പം ഇങ്ങനെ പറ്റുമല്ലോ എന്ന്. അപ്പം എന്നെ നോക്കണ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ പുള്ളിക്കാരുടെ റൂമിൽ ചെന്നിട്ട് ചോദിച്ചു, സിസ്റ്ററെ എനിക്ക് അഥവാ സർജറി ചെയ്തിട്ട് എനിക്ക് ഇതിനെക്കാട്ടിയും വേറൊരു കുറച്ചുകൂടെ വയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നാൽ സിസ്റ്റർ എന്നെ അതേപോലുള്ളൊരു സ്ഥാപനത്തിൽ കൊണ്ട് ആക്കുമോ എന്ന് ചോദിച്ച്, എന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ എന്നെ ആക്കണം, അത് സിസ്റ്ററിന് സമ്മതമാണോ എന്ന് ചോദിച്ച്. പുള്ളിക്കാരി എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് എനിക്ക് സർജറിക്ക് സമ്മതമാണെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞാൻ എൻ്റെ 22 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്റ്റിക്ക് ഉപയോഗിച്ച് എണീച്ച് നിന്നു. 22 വർഷത്തിന് ശേഷം ഞാൻ ഭൂമിയിൽ കാലുകുത്തിയത്, ചെറുപ്പത്തിൽ കാലുകുത്തിയത് നമുക്ക് ഓർമ്മയില്ലല്ലോ. അപ്പം 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഭൂമിയിൽ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ ഇനി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് ഞാൻ അവിടെ തിരിച്ചറിഞ്ഞ്. പിന്നെ ഞാൻ അവിടുന്ന് കമ്പ്യൂട്ടർ പഠിച്ച് അങ്ങനെ പിന്നെ അവിടുത്താണ് എൻ്റെ ലൈഫ്. ഞാൻ വിചാരിക്കും, ഞാൻ ചിന്തിക്കാം, ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല ഞാൻ നടക്കുമെന്നോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ ഒന്ന് ഞാൻ വിചാരിച്ചല്ലോ. ടെയ്ലറിംഗ് എങ്കിലും പഠിക്കാം, സ്വന്തം കാര്യം നടക്കും, മറ്റൊരാളെ ആശ്രയിക്കേണ്ട സഹോദരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ കുടുംബമാകും ഭാവിയിൽ, അപ്പോൾ അവരെന്നും ബുദ്ധിമുട്ടിപ്പിക്കരുത്, എൻ്റെ സ്വന്തം കാര്യം സ്വന്തമായിട്ട് ജോലിയെടുത്ത് ജീവിക്കണമെന്നാണ് അന്നും ഇന്നും എൻ്റെ ആഗ്രഹം. അപ്പം അതുകൊണ്ട് അതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു
സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് തുടങ്ങണത്. 22-ാമത്തെ വയസ്സിൽ അതുവരെ ഒരു ഒരു റൂമിന്റെ ഉള്ളില് നമുക്ക് മനസ്സാണ് നമ്മുടെ എല്ലാം അല്ലെ. നമ്മുടെ മനസ്സ് കൈവിട്ട് പോയാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സും കൈവിട്ട് പോയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. പക്ഷെ ഞാനത് തിരിച്ചു പിടിച്ച് ഇപ്പോഴും ഞാൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴും എനിക്ക് തിരിച്ചു പിടിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി. ഇതിപ്പോ കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു ചേച്ചിയാണ് ശരിക്കും റിയൽ ലൈഫ് സൂപ്പർ ഹീറോ. ഭയങ്കര ഇൻസ്പയറിംഗ് ആയ ഒരു ഒരു സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ വിട്ടുകൊടുക്കാതെ യു ഹാവ് ടു ട്രൈ അനു. ആ ഒരു നമ്മൾ എവിടെയാണോ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് അത് എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്, എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. അപ്പൊ അതിന് ട്രൈ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ചേച്ചി. ഐ ആം വെരി ഹാപ്പി എനിക്ക് ചേച്ചിനെ കാണാൻ പറ്റിയതിലും നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഈ ലോകം മൊത്തം ഇപ്പൊ അനിത ചേച്ചിക്ക് നൽകാനായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എന്തായിരിക്കും? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അത് ഞാൻ തരാം.